ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ ഏറെക്കുറെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പലരും സ്ത്രീകളെ വല്ലാതെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങളിൽ പറയുന്നുണ്ട് അതിൽ പതിനഞ്ചു പേർ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നും പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ ഏറെക്കുറെ പുറത്തുവന്നതോടെ ഇതിനോടൊക്കെയുള്ള പ്രതികരണവുമായിട്ട് നിരവധി നടന്മാരും നടിമാരും രംഗത്തെത്തിയിരുന്നു ഇപ്പോ ഇതാ തമാശ രൂപേണെ സന്തോഷ് പണ്ഡിത്തും ഇതിനുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് വളരെയധികം പുച്ഛത്തോടെയാണ് താരം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സന്തോഷ് പണ്ഡിത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ദാ ഇത്രയുള്ളൂ ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ സംവിധായകന്മാരും നടന്മാരും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കെന്നും പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലേക്കും കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നാൽ ഏറെക്കുറെ ചൂഷണത്തിന് ഇരയായവരും അതിനെക്കുറിച്ചൊന്നും തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ അതോ അവരുടെയൊക്കെ ജീവൻ ഭയം കൊണ്ടാണോ എന്നും അറിയില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാരും സംവിധായകന്മാരും ചൂഷണത്തിന് ഇരയാകേണ്ടി വന്നത് പ്രമുഖ നടിമാരും അതുകൊണ്ട് തന്നെ അവരാരും ഇതിനെക്കുറിച്ചൊന്നും പരാതിപ്പെടാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണം എന്നാൽ നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും ധാരാളം നടിമാർ ഇതിനൊക്കെ ഇരയാകേണ്ടി വന്നിട്ടുണ്ടാകുമെന്നും പറയുന്നുണ്ട് ആ പ്രമുഖ നടിമാരൊന്നും തന്നെ പരാതിപ്പെടില്ല എന്താണ് നിങ്ങളൊക്കെ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു സന്തോഷ് പണ്ഡിത്തിന്റെ വാക്കുകൾ പിന്നെ ചെറിയ രീതിയിലൊക്കെ ആ പതിനഞ്ച് പേരിൽ ഉണ്ട് എന്നും താരം സൂചിപ്പിച്ചു ഒന്ന് ചിരഞ്ജീവി ഐ രണ്ട് ടിൻഡു മൂന്ന് ബ്രോക്കർ പ്രേമചന്ദ്രൻ